കല്യാണിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം താൻ ദീപയോട് മോശമായി പെരുമാറിയ ഉറപ്പായിട്ടും തന്റെ കൂടെ ആയിരിക്കില്ല അവളുടെ താമസം ഇവിടെ ആയിരിക്കും തന്റെ വീടും പറമ്പും 1 കോടി രൂപയ്ക്ക് ഞാൻ എടുത്ത 19 ലക്ഷം രൂപയ്ക്ക് താൻ ഒരു വീടും പറമ്പും വാങ്ങിച്ചോളാം എന്നിട്ട് അമ്മയും ഭാര്യയും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം അല്ലാതെ മരുമോളുടെ വീട്ടിൽ കൂടിയേറി പാർക്കുന്നത് മോശമാടോ അത്രയും തുക കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും ആ വീട് വാങ്ങിച്ചോളാം സാർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പിന്നെ ഇവക്ക് വായിക്കാനൊക്കെ അറിയാമോ മോക്കിപ്പോ മലയാളം ഇംഗ്ലീഷ് ഒക്കെ വായിക്കാൻ അറിയാം ഓ സായിപ്പിനെല്ലോ കെട്ടാൻ പോണേ അമേരിക്കക്കാരൻ അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കണം എന്താ മോളെ ഇത്ര സന്തോഷം അച്ഛന്റെ പേരുണ്ടെന്നോ എന്റെ മകളല്ലേ അപ്പോ അച്ഛന്റെ പേര് വെക്കുന്നതില് ഒരു അത്ഭുതവുമില്ല ഒരച്ഛന്റെ സ്നേഹം നിനക്ക് ജനിച്ചപ്പോ കിട്ടിയില്ലെങ്കിലും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കല്യാണം കഴിഞ്ഞാലും അതിന്റെ നന്ദി ഉണ്ടായിരിക്കണം 10 പൈസ കിട്ടിയപ്പോ മോക്ക് അച്ഛനുണ്ടായി അല്ലാതെ ഉള്ളിൽ തട്ടിയ സ്നേഹമൊന്നും അല്ലല്ലോ നീ കൂടുതൽ വലിയ വാക്കുകളൊന്നും പറയണ്ട എന്താ പറഞ്ഞാല് പ്രകാശ വേണ്ട യോ ഇട പ്രകാശ പുറത്തോട്ടൊന്ന് നോക്കടാ കാക്ക മലർന്ന് പറക്കുന്നുണ്ടോന്ന് കെട്ടിയോളയും കൊണ്ട് ഒരു ദിവസം വരുന്നടാ കല്യാണം കൂടാൻ വന്നതായിരിക്കും അല്ല ഇവളെ എന്റെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ ഭാര്യ വീട്ടിൽ വന്ന് സൂഹിക്കുന്നതാണല്ലോ എല്ലാവരുടെയും പരാതി അതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിക്കാന്ന് കരുതി ഇനിയിപ്പോ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കാണും ഇനി എന്നെ പറഞ്ഞു വിട്ടാലും ഞാൻ പോവത്തില്ല അമ്മേ എനിക്ക് വയ്യ അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഇങ്ങേർക്ക് 2 പെങ്ങന്മാരുണ്ട് അവരാരും അവിടെ വന്ന് നിക്കത്തില്ല എന്റെ അമ്മായിയമ്മയ്ക്കാണെങ്കില് എന്നെ കണ്ടു കഴിഞ്ഞാ അപ്പൊ തുടങ്ങും മുട്ടുവേദന രതീഷിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചയച്ചതേ അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ജീവിക്കാന് ഓ ആ ജീവിതമൊക്കെ എനിക്ക് മതിയായി നീ എങ്ങ് നന്നായി പോയല്ലോടി